വീട് ശുചീകരണത്തിന്റെ അവശിഷ്ടം കാരണം ഒഴുക്ക് തടസ്സപ്പെട്ട് പെരുമ്പത്തായത്ത് വയലിൽ വെള്ളക്കെട്ട്. പ്രദേശം മാലിന്യ നിക്ഷേപ കേന്ദ്രം കൂടിയായപ്പോൾ ദുരിതത്തിലായി തീർന്നിരിക്കുകയാണ് പ്രദേശവാസികൾ. ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ദീർഘവീക്ഷണത്തോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. പയ്യന്നൂർ നഗരസഭയിലെ പെരുമ്പ തായത്തുവയൽ പ്രദേശത്ത് മാലിന്യം നിറഞ്ഞ തോട് ശുചീകരണം നടത്തിയത് അടുത്തിടെയാണ്. മാലിന്യങ്ങൾ നീക്കം ചെയ്തതോടെ തോടിന്റെ ഒഴുക്ക് സുഗമമായി. എന്നാൽ തോട്ടിൽ നിന്നും കരകയറ്റിയ മാലിന്യങ്ങൾ നിക്ഷേപിച്ചത് തോടരികിൽ തന്നെയാണ്. ഇത് കാരണം സമീപത്തെ വയലുകളിൽ നിന്നും തോട്ടിലേക്ക് വെള്ളം ഒഴുകിപ്പോകേണ്ട വഴി അടഞ്ഞിരിക്കുകയാണ്. ഒഴുക്ക് തടസ്സപ്പെട്ട് വയലുകളിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണിപ്പോൾ. ഇത് ഇവിടെ താമസിക്കുന്ന 50 കുടുംബങ്ങൾക്ക് ദുരിതം തീർക്കുകയാണ്. ഇവിടെ മൊത്തം കൃഷിസ്ഥലമാണ്. അപ്പോൾ ഈ ദേശം എല്ലാ വെള്ളങ്ങളും ഈ തോട്ടിലേക്ക് കൂടിയ ഒഴുകിപ്പോകുന്നത്. അപ്പോൾ നഗരസഭയുടെ തോട് നവീകരണത്തിൻ്റെ ഭാഗം ഇവിടെ സൈഡ് കല്ല് കെട്ടുന്ന സമയത്ത് ജെ സി ബി വന്നിട്ട് മണ്ണ് ഇട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കാൻ കാരണം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്കത് ഒരു സൈഡിലേക്ക് കൂടെ കൊടുത്തായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ട ആൾക്കാരെല്ലാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല വേസ്റ്റ് ഇതെല്ലാം കൊണ്ടിട്ടിട്ട് ഇവിടെ ഇപ്പോൾ മലിനമാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ വേനൽ വെള്ളക്കയറ്റത്തിൽ ഉപ്പ് വെള്ളവും കയറും. അപ്പോൾ ആ സമയത്തും ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളിലെ കിണറെല്ലാം വളരെ മലിനമാകുന്നുണ്ട്. അടിയന്തരമായിട്ട് നമുക്ക് ഈ വെള്ളം പോകാനില്ല, ഒരു വഴി തോടിലേക്ക് ഉണ്ടാക്കാനില്ല, ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇതോടൊപ്പം മാലിന്യ നിക്ഷേപ കേന്ദ്രം കൂടിയായി തീർന്നിരിക്കുകയാണ് ഈ പ്രദേശം. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറവ് മാലിന്യങ്ങളും അടക്കം ഇവിടെ കൊണ്ടുതള്ളുന്നത് കാരണം പ്രദേശവാസികളുടെ ജീവിതം ദുരിതപൂർണമായി തീർന്നിരിക്കുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം അത്യാവശ്യം തന്നെയാണ്. എന്നാൽ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് മറ്റൊരു പ്രശ്നത്തിന് തുടക്കമിട്ടുകൊണ്ടായിരിക്കരുത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.